ഇടുക്കിയിൽ എഴുപത്തിയൊന്ന് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഉറവിടമറിയാത്ത പതിമൂന്നുപേരുൾപ്പെടെ നാൽപ്പത്തിയേഴുപേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ പേർക്കും രോഗം ബാധിച്ചു പേർ രോഗമുക്തി നേടിയതോടെ ജില്ലയിൽ നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ടായി കോവിഡ് രോഗികൾ സെപ്റ്റംബർ മാസത്തോടെ പ്രതിദിനം പതിനായിരത്തിനും ഇരുപതിനായിരത്തിനുമിടയിലാകുമെന്ന് ആരോഗ്യമന്ത്രിയും സംസ്ഥാന സാമൂഹ്യ സുരക്ഷാമിഷൻ ഡയറക്ടറും വ്യക്തമാക്കിയ സാഹചര്യത്തില് കോവിഡ് വ്യാപനത്തിന് കാരണം സമരങ്ങളാണെന്ന സർക്കാരിന്റെയും സിപിഎമ്മിന്റെയും പ്രചാരണം പൊളിഞ്ഞെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി യുഡിഎഫ് പ്രവർത്തകരെ മരണത്തിന്റെ വ്യാപാരികളെന്ന് വിളിച്ചവർ മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഹാത്രസിൽ ക്രൂരപീഡനത്തിനെതിരായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടും രാഹുൽഗാന്ധിക്കും പ്രിയങ്കാഗാന്ധിക്കുമെതിരെ യു പി പോലീസിന്റെ അതിക്രമത്തിൽ പ്രതിഷേധിച്ചും ഇടുക്കി ഡിസിസിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ സത്യാഗ്രഹം നടത്തി ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു ഇബ്രാഹിംകുട്ടി കല്ലാർ റോയി കെ പൗലോസ് തോമസ് രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു കോഴിക്കോട് പിഷാരിക്കാവ് ട്രസ്റ്റി അംഗം കരിമല അയലോടത്ത് അപ്പുനായർ താമസ താമസസ്ഥലത്തോടു ചേർന്നുള്ള ആറു സെന്റ് സ്ഥലം ഉണ്ണികുളം പഞ്ചായത്ത് സർക്കാർ ആയുർവേദ ആശുപത്രി സ്ഥാപിക്കുന്നതിന് സൌജന്യമായി വിട്ടു നൽകി ഭൂമിയുടെ ആധാരം മന്ത്രി ടി രാമകൃഷ്ണൻ വീട്ടിലെത്തി ഏറ്റുവാങ്ങി ചടങ്ങിൽ അപ്പുനായരുടെ മകൻ അയലോടത്ത് മോഹൻ മിനി ടി ഭാസ്കരൻ ആർ ഭാസ്കരൻ കെ സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ഹാത്ര സംഭവത്തിൽ പ്രതിഷേധിച്ച് കോട്ടയത്ത് കോൺഗ്രസ് നേതാക്കൾ സത്യാഗ്രഹ സമരം നടത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് കെ സി ജോസഫ് എം എൽ എ ടോമി കല്ലാനി തുടങ്ങിയവർ സംസാരിച്ചു ഐ സിവിയിൽ നിന്നും കോവിഡ് ബാധിച്ച് രണ്ടുപേർ മരിക്കാനിടയായ സംഭവത്തിൽ കോഴിക്കോട് ബാലുശ്ശേരി നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു പ്രതിഷേധ സമരം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജയ്സൽ ഉദ്ഘാടനം ചെയ്തു ടി എം വരുൺകുമാർ ഷമീർ നളന്ദ ആദിൽ കോക്കല്ലൂർ തുടങ്ങിയവർ സംബന്ധിച്ചു കോട്ടയത്ത് നൂറ്റിനാൽപ്പത്തിനാല് കേന്ദ്രങ്ങളിൽ ബി ജെ പി പ്രതിഷേധ സമര സംഗമം നടത്തി പാർട്ടി ജില്ലാധ്യക്ഷനെ അസഭ്യം പറഞ്ഞ് പോലീസ് വാനിലേക്ക് തള്ളിയിട്ട നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം ജില്ലാസ്ഥാനത്തെ സമരം ബി വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു ഹാത്രസിൽ ഗാന്ധി നടത്തിയത് ഫാബ്രിക്കേറ്റഡ് നാടകമാണെന്ന് സന്ദീപ് ആരോപിച്ചു കോഴിക്കോട് പേരാമ്പ്ര വെസ്റ്റ് യു പി സ്കൂളിന് സമീപത്തെ കടവരാന്തയിൽ ബോംബ് കണ്ടെത്തിയത് ആശങ്കയ്ക്കിടയാക്കി ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി ബോംബ് നിർവീര്യമാക്കിയ ശേഷം കൂടുതൽ പരിശോധനയ്ക്കായി വടകരയിലേക്ക് കൊണ്ടുപോയി